ഹായ് ഫ്രണ്ട്സ് ജിസ്ബേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എഡ് ഫസ്റ്റ് സെമസ്റ്റർ സൈക്കോളജിയിലെ സിസ്റ്റം ഓർ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജി ഏതൊക്കെയാണെന്ന് നോക്കാം സ്കൂൾസ് ഓഫ് സൈക്കോളജി സ്ട്രക്ചറലിസം ഫംഗ്ഷനലിസം ബിഹേവിയറിസം ഗസ്റ്റൽട്ട് സൈക്കോളജി കൊഗ്നേറ്റീവ് അപ്രോച്ച് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇത്രയുമാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കുവാനുള്ള സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ സ്ട്രക്ചറലിസം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ ഏറ്റവും ഓൾഡസ്റ്റ് വൺ ആണ് സ്ട്രക്ചറലിസം പ്രൊപ്പഗേറ്റഡ് ബൈ വില്യം ബുഡ് വില്യം വൂണ്ടാണ് സ്ട്രക്ചറലിസം പ്രൊപ്പഗേറ്റ് ചെയ്തത് അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്സിനിടയിലാണ് ഞാൻ ഈ അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത് വില്യം ബൂണ്ടിനെ ഫൗണ്ടർ ഓഫ് സൈക്കോളജി എന്നും അറിയപ്പെടുന്നുണ്ട് ഹി ഓപ്പൺ ദ വേൾഡ്സ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഇൻ ജർമ്മനി എയ്റ്റീൻ സെവൻറ്റി നയൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ജർമ്മനിയിൽ ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഓപ്പൺ െയ്തും വില്യം ബൂണ്ടാണ് ഹീസ് ഓൾസോ നോൺ ഏസ് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ ഫാദർ എന്നും വില്ല്യം വുണ്ട് അറിയപ്പെടുന്നുണ്ട് എംപസൈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് മൈൻഡ് സ്ട്രക്ചർ ഓഫ് മൈൻഡിൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഇവിടെ ഊന്നിപ്പറയുന്നത് അതായത് മുൻതൂക്കം നൽകുന്നത് സ്ട്രക്ചർ ഓഫ് മൈൻഡിൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിക്കാണ് ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ടു ഫോക്കസ്ഡ് ഓൺ ദ ഇന്നർ വർക്കിംഗ് ഓഫ് കോൺഷ്യസ്നെസ് അതായത് കോൺഷ്യസ്നെസ്സിൻ്റെ ബോധത്തിൻ്റെ ഇന്നർ വർക്കിങ്ങിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയാം ഇനി രണ്ടാമത്തെ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഫങ്ഷണലിസം ദ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് വില്യം ജെയിംസ് ലീഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫങ്ഷണലിസം വില്യം ജെയിംസാണ് അമേ അമേരിക്കൻ സൈക്കോളജിസ്റ്റായ വില്യം ജെയിംസ് ആണ് ഫങ്ഷണലിസം കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി ഇത് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് വില്യം ജെയിംസ് ആണ് കൊണ്ടുവന്നതെന്നും അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരും ഓർത്തു വയ്ക്കണം ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഹൗ ആൻഡ് വൈ ദ മൈൻഡ് ഫംഗ്ഷൻ ഈ ഇത് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് ഹൗ ആൻഡ് വൈ ദ മൈൻഡ് ഫംഗ്ഷൻ എന്നതിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് ദിസ് സ്കൂൾ ഓഫ് തോട്ട് എംപസൈസ് ദ ഫംഗ്ഷണൽ ആസ്പെക്ട്സ് ആൻഡ് ദർ ഫോർ ഇറ്റ് ഇസ് നോൺ എസ് ഫങ്ഷണലിസം ഈ ഫങ്ഷണലിസം കൂടുതലും എംപസൈസ് ചെയ്യുന്നത് ഫങ്ഷണൽ ആസ്പെക്റ്റിനെയാണ് അതുകൊണ്ടാണ് ഈ സ്കൂൾ ഓഫ് സൈക്കോളജിക്ക് ഫങ്ഷണലിസം എന്ന് പേര് വന്നത് ഇനി അടുത്ത സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ബിഹേവിയറിസം ബിഹേവിയറിസം ജോൺ ബി വാട്സൺ പോപ്പുലറൈസ്ഡ് ബിഹേവിയറിസം ജോൺ ബി വാട്സണിനെ ഷോർട്ടാക്കി നമുക്ക് ജെ ബി വാട്സൺ എന്നും പറയാം ജെ ബി വാട്സൺ ആണ് ബിഹേവിയറിസം പോപ്പുലറൈസ് ചെയ്തത് ഹീ സ്റ്റേറ്റഡ് ദാറ്റ് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ സൈക്കോളജി എന്നാൽ സയൻസ് ഓഫ് ബിഹേവിയർ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഈസ് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ബിഹേവിയർ അതായത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതും മെഷർ ചെയ്യാൻ പറ്റുന്ന ബിഹേവിയർ തന്നെയാണ് സൈക്കോളജി എന്ന് അദ്ദേഹം പറഞ്ഞത് ചീഫ് എക്സ്പോണൻറ്റ് ഓഫ് ദിസ് അപ്രോച്ച് ആർ പാവ്ലോഫ് ത്രോണ്ടൈക്ക് സ്കിന്നർ എക്സെട്ര പാവ് ലോഫ് സ്കിന്നർ എന്നിവരാണ് ജെ ബി വർഷനെ കൂടാതെ ഈ ബിഹേവിയർസത്തിലെ ചീഫ് എക്സ്പോണൻസ് ബിഹേവിയറിസത്തിൻ്റെ മെറിറ്റ്സും എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടായ കോൺട്രിബ്യൂഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം ബിഹേവിയറിസം റീപ്ലേസ്ഡ് ഇൻട്രോസ്പെക്റ്റീവ് മെഷേഴ്സ് വിത്ത് ന്യൂ സയൻറ്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ബിഹേവിയർ ബിഹേവിയറും പഠിക്കുന്ന ഇൻട്രോസ്പെക്റ്റീവ് മെഷേഴ്സിനാ പുതിയ സയൻറ്റിഫിക്കും ഒബ്ജക്റ്റീവ് മെത്തേഡ്സും യൂസ് ചെയ്ത് ബിഹേവിയറിസം റീപ്ലേസ് ചെയ്തു ഹൈലൈറ്റ് ദ റോൾ ഓഫ് എൻവയൺമെൻറ്റ് ഇൻ ഷേപ്പിംഗ് ആൻഡ് മോഡിഫൈങ് ദ ബിഹേവിയർ ഓഫ് ദ ചൈൽഡ് സോറി ചിൽഡ്രൻ കുട്ടികളിലെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്ന എൻവോൺമെൻറ്റിൻ്റെ റോള് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തു ദ കോൺസെപ്റ്റ്സ് ലൈക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് ഹാബിറ്റ്സ് ലേണിംഗ് ആൻഡ് കണ്ടീഷനിങ് വെയർ ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഈ ബിഹേവിയർസത്തിൽ സ്റ്റിമുലസിനും റെസ്പോൺസിനും ഹാബിറ്റിനും ലേണിങ്ങിനും കണ്ടീഷനിങ്ങിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി ഇറ്റ് ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ മോട്ടിവേഷനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തു ഇറ്റ് ഹാസ് ഇൻട്രഡ്യൂസ്ഡ് എ ന്യൂ മെത്തഡോളജി ഓഫ് ടീച്ചിങ് നോൺ ആസ് പ്രോഗ്രാംഡ് ലേണിംഗ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന ന്യൂ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇൻട്രഡ്യൂസ് ചെയ്തു ഇറ്റ് ഗെയിംസ് സെക്കൻഡ് പ്ലേസ് ടു ഹെറിറ്ററി ക്യാരക്ടറിസ്റ്റിക്സ് അതായത് പാരമ്പര്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന് സെക്കൻഡ് പ്ലേസേ നൽകിയുള്ളൂ ഇറ്റ് അഡ്വക്കേറ്റ്സ് ദ യൂസ് ഓഫ് റീ എൻഫോഴ്സ്മെന്റ് ആൻഡ് റിവാർഡ്സ് ഇൻ ലേർണിംഗ് റേതർ ആൻഡ് പണിഷ്മെന്റ് ബഹേവിയറിസത്തിലെ പണിഷ്മെന്റിനേക്കാൾ റീ എൻഫോഴ്സ്മെന്റും റിവാർഡ്സും കൂടുതലായി യൂസ് ചെയ്യണമെന്ന് ഇവർ വാദിച്ചു അടുത്ത സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി ദ മോസ്റ്റ് പ്രോമിനൻറ്റ് മെമ്പർ ഓഫ് ദി സ്കൂൾ വെയർ മാക്സ് വെർത്തീമർ കുർട്ട് കൊഫ്ക വോൾഫ് ഗാങ് കൊഹ്ലർ ആൻഡ് കുർട്ട് ലെവിൻ മാക്സ് വെർത്തീമറും കുർട്ട് കൊഫ്ക വോൾഫ് ഗാങ് കൊഹ്ലർ ആൻഡ് കുർട്ടിലെ ഇവരൊക്കെയാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇത് ഇവരൊക്കെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റാൾട്ട് ഇസ് എ ജർമ്മൻ വേർഡ് വിച്ച് മീൻസ് കോൺഫിഗറേഷൻ ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വേർഡാണ് അതിന്റെ അർത്ഥം കോൺഫിഗറേഷൻ എന്നാണ് ഇറ്റ് ഈസ് ഓപ്പോസ് ടു ദ മോളിക്കുലർ അപ്രോച്ച് ടു ബിഹേവിയർ ബിഹേവിയറിന്റെ മോളിക്കുലർ അപ്രോച്ചിനെയാണ് അവർ എതിർക്കുന്നത് ഇറ്റ് ഈസ് സ്ട്രെസ്ഡ് ദാറ്റ് ലേണിംഗ് ബൈ ഇൻസൈറ്റ് ഈസ് മോർ ഫോഴ്സ്ഫുൾ അതായത് നമ്മൾ ഉൾക്കാഴ്ചയിലൂടെ പഠിക്കുന്നതാണ് കൂടുതൽ ഫോഴ്സ്ഫുൾ എന്ന എന്ന കാര്യം അവർ സ്ട്രെസ് ചെയ്യുന്നുണ്ട് ഇനി ഈ ജസ്റ്റ് ആൾട്ട് സൈക്കോളജിയുടെ മെറിറ്റ്സും എഡ്യൂക്കേഷനിലെ കോൺട്രിബ്യൂഷൻസും നോക്കാം ഇറ്റ് എംബസൈസ്ഡ് ഇന്നർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിൽ ഇന്നർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് എംപസൈസ് ചെയ്യുന്നത് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ലേണിംഗ് മെറ്റീരിയൽ ഇസ് പ്രസൻറ്റഡ് ഇൻ എ ഗസ്റ്റ് ആർട്ട് ഫോം ആൻഡ് ദ പ്രൊസീഡിങ് ടു ദ പാർട്സ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ മെറ്റീരിയൽ ഗെസ്റ്റ് ആർട്ട് ഫോമിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഇറ്റ് എംപസൈസ് ദ റോൾ ഓഫ് മോട്ടിവേഷൻ ഡെഫിനിറ്റ് ഗോൾസ് ആൻഡ് പർപ്പസ് ഇൻ എനി ടൈപ്പ് ഓഫ് ലേർണിംഗ് ഇതിലും ഇതിലും മോട്ടിവേഷനെ കൂടുതലായി എംപസൈസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത സ്കൂളാണ് കൊഗ്നേറ്റീവ് അപ്രോച്ച് കൊഗ്നേറ്റീവ് അപ്രോച്ച് ആർ മെൻ്റൽ ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ദ എക്വിസിഷൻ റെപ്രസെൻറ്റേഷൻ സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ കൊഗ്നേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മെൻറ്റൽ ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എക്വസിഷനും റെപ്രസെൻറ്റേഷൻ സ്റ്റോറേജ് ആൻഡ് ഇൻഫർമേഷൻ്റെ യൂസ് ഇനി കൊഗ്നേറ്റീവ് സൈക്കോളജി സ്റ്റഡീസ് മാൻസ് തിങ്കിങ് മെമ്മറി പെർസെപ്ഷൻ ആൻഡ് അതർ മെൻറ്റൽ പ്രോസസ്സ് കൊഗിനേറ്റീവ് സൈക്കോളജിയുടെ പഠനങ്ങൾ മാൻ്റെ കുറിച്ചും പെർസെപ്ഷനെ കുറിച്ചും പിന്നെ കൂടാതെ മറ്റു മൈൻഡൽ പ്രോസസ്സിനെക്കുറിച്ചും ഒക്കെയാണ് കൊഗിനേറ്റീവ് സൈക്കോളജിസ്റ്റ് ആർ ടോട്ടലി ഓപ്പോസ് ടു ദ എസ് ആർ അപ്രോച്ച് എസ് ആർ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് റെസ്പോൺസ് എസ് ആർ അപ്രോച്ച് ഓഫ് ബിഹേവിയറിസ്റ്റ് അതായത് കൊഗ്നേറ്റീവ് സൈക്കോളജിസ്റ്റ് ബിഹേവിയറിസ്റ്റ് ബിഹേവിയറിസ്റ്റിസ്റ്റിലെ എസ് ആർ അപ്രോച്ചിന് ടോട്ടലി ഓപ്പോസിറ്റ് ആണ് മേജർ കോൺട്രിബ്യൂഷൻ ജീൻ പിയാഷെ ജെറോം എസ് ബ്രൂണർ കോഗ്നേറ്റീവ് അപ്രോച്ചിൽ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തത് ജീൻ പിയാഷയും ജെറോമെസ് ബ്രൂണറുമാണ് ഇനി ലാസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അബ്രഹാം മാസ്ലോ കാൾ റോഗേസ് അൽപോട്ട് എക്സിട്രാ ഹ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ദിസ് അപ്രോച്ച് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഗ്രോത്തിൽ കൂടുതലായും കോൺട്രിബ്യൂഷൻ ചെയ്തത് എബ്രഹാം മാസ്ലിയും കാൾ റോഗേഴ്സും അൽപോട്ട് എന്നിവരാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഗേവ്സ് മോർ വാല്യൂ ടു ഹ്യൂമൻ ബീങ്സ് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ കൂടുതൽ വാല്യൂസും നൽകുന്നത് ഹ്യൂമൻ ബീങ്സിനാണ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ മാൻ എസ് എ മെഷീൻ മനുഷ്യനെ ഒരു മെഷീനായിട്ട് ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല ഹാവ് ഫ്രീഡം ഓഫ് ചോയ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഗോൾസ് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അക്കോർഡിംഗ് ടു ഹ്യൂമനിസ്റ്റ് എഡ്യൂക്കേഷൻ ഇസ് സെൽഫ് റിയലൈസേഷൻ ഹ്യൂമനിസ്റ്റിനെ അനുസരിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ് ഇത്രയും ആണ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അപ്പം ഇത്രയും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് കൂടുതൽ കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് ഇതിനുമായി ലിങ്ക് ചെയ്ത് എഴുതാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്കും ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക താങ്ക് യു